നമസ്കാരം, അരുണാണ് കൂടെ, സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രാത്രിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നമ്മള് വില്ലേജിലൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അതെ, നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യാൻ പോണേ നമ്മുടെ ഇവിടുത്തെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വേണ്ടി, ചേച്ചിമാർക്ക് വേണ്ടിയല്ലേ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ നമ്മുടെ മലാവി ഡയറിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത്. കാരണം നമ്മുടെ വീഡിയോസിലൊക്കെ എപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് വീഡിയോ ക്വാളിറ്റി ഇല്ല, അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഇല്ല, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നിരുന്നു. നമ്മൾ കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിവോ X50 എന്ന് പറഞ്ഞൊരു ഫോണായിരുന്നു. നമ്മൾ മലാവി ഡയറി തുടങ്ങുന്നതിന് മുമ്പ് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണാണ് വിവോ X50 എന്ന് പറഞ്ഞിട്ടുള്ള. ആ ഫോണിലാണ് നമ്മൾ മലാവി ഡയറിയുടെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ചാനലിന്റെ പ്രവർത്തനം കാണുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതാണ്. പല നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും പറയുന്നത് ക്വാളിറ്റിയിലും നമ്മുടെ വോയിസിലൊക്കെയാണ് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നത്, അത് നിങ്ങളൊന്ന് പരിഹരിക്കണമെന്ന് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു നമുക്കത് പരിഹരിക്കാം, പരിഹരിക്കാൻ സമയമാകുമ്പോൾ നമുക്ക് പരിഹരിക്കാം. കാരണം നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ ഏറ്റവും നല്ലത് മേടിക്കണം നമുക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ അത് വാങ്ങി, ആ ഒരു സാധനം വാങ്ങി, അത് എന്താണ് എന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോ ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ച, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക മനസ്സിലാക്കിയൊക്കെ നമുക്ക് വേണ്ടി കുറെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ഏത് വാങ്ങിക്കണം, എന്ത് മേടിക്കണം എന്നൊക്കെ നമുക്ക് ആദ്യം കുറെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പലരോടും അന്വേഷിച്ചു എവിടുന്ന് മേടിക്കണം, എങ്ങനെ മേടിക്കണം. അപ്പൊ അങ്ങനെ പലരുടെയും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനം മേടിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നേരെ അൺബോക്സ് ചെയ്യാം അല്ലേ. ഞങ്ങളും ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയൊരു കാര്യം ആണെന്ന് പറയാം അല്ലേ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാണല്ലേ നമുക്ക് എല്ലാവരും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരുപാട് ഇൻസുലേഷൻ പൊട്ടിച്ചുവെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എവിടുന്നാ വന്നത്, എങ്ങനെയാ വാങ്ങിയത് എന്നൊക്കെ നമുക്ക് പറയാട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞങ്ങള് രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെന്റിലെടുത്ത് ഓപ്പൺ ചെയ്യാം. അതെ, കാരണം നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു കാര്യം നമ്മളെ ഇതല്ലേ. ഇത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ച കാര്യമൊന്നുമല്ല. നമ്മൾ കുറച്ചുകൂടെ സമയം എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ നിരന്തരമായ കമന്റ്സും ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മാനിച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ കൊറിയർ വന്നതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു കവറിലുള്ളത്, ഇതിന്റെ മുകളിലുള്ള നമുക്കത് ഇത് മാറ്റിയേക്കാം. ബാക്കി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. വെറുതെ പിടിച്ചിട്ടാ തോന്നുന്നു അങ്ങ് ഓപ്പൺ ആയി കിട്ടുന്നത്. സന്തോഷം കൊണ്ട് അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല എന്നുണ്ടല്ലേ. അപ്പൊ ഈ കവറിലുള്ള കുറച്ച് പേപ്പേഴ്സ് എന്താണെന്ന് വെച്ചാല് നമുക്ക് കൊറിയർ വന്നതിന്റെ ഡീറ്റെയിൽസ് ആട്ടോ. ഈ പേപ്പേഴ്സ് ഒക്കെ നമ്മള് കൊറിയർ അയച്ചത് നമ്മുടെ ഫെഡെക്സ് എന്ന് പറയുന്ന കൊറിയർ സർവീസ് വഴിയാണ്. ഫെഡെക്സ് കൂടിയാണ് നമ്മള് കൊറിയർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടി തുറക്കാം. സ്പോഞ്ചസ് നല്ല രസമുണ്ടല്ലേ, നല്ല രസം കിട്ടും. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കൊറിയർ പാക്കിംഗ് ഒക്കെ ഞാൻ കാണുന്നത്. നല്ല സേഫ് ആയിട്ടാണ് അവര് കൊറിയർ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ സ്പോഞ്ചിനൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയേക്കാലേ. ഇത് ഒരുപാടുണ്ടല്ലോ സ്പോഞ്ച്, അടിവശത്തും ഉണ്ട് തോന്നുന്നു, താഴ്ഭാഗത്തും ഉണ്ടാവും. കൊള്ളാട്ടോ, ഈ സ്പോഞ്ച് തരാൻ നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് പാക്കിംഗ് ഉണ്ട് കേട്ടോ, രണ്ട് ബോക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് എന്താന്ന് നോക്കാം അല്ലേ. ഞാൻ ഇത് പൊടിച്ചോട്ടെ, നല്ല കവറിങ് കേട്ടോ, ഭയങ്കര
സെക്യൂർ ആയിട്ടുണ്ട് അയച്ചിട്ടുള്ളത്. അപ്പൊ എവിടെ ഞാൻ പൊട്ടിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊട്ടിക്കാൻ അരിനടിന്റെ അടുത്ത് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് കവറിംഗ് ഉള്ളതുകൊണ്ട് അല്ല, നമ്മുടെ പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്, അത്രയും കവർ ചെയ്തേക്കുന്നത്. പൊട്ടിക്കട്ടോ. കുറച്ചൊന്ന് ക്ഷമയോടെ എല്ലാരും ഒന്ന് കാത്തിരിക്കണേ. ഞാനായതുകൊണ്ട് ഞാൻ പൊട്ടിച്ചു വരുമ്പോഴത്തേക്കിന് കുറച്ച് സമയം പിടിക്കും. അപ്പൊ നമ്മുടെ പച്ച പ്ലാസ്റ്റിക് ഒക്കെ തുറന്നു. ഇനി ഒരു മഞ്ഞ കളർ പ്ലാസ്റ്റിക് ഉണ്ട്, നമുക്ക് തുറന്നു നോക്കാം. കാണിക്കട്ടെ. Wow, guys, നോക്കൂ, ഇതാണ് നമ്മുടെ ബോക്സിലുണ്ടായിരുന്നത്, ഐഫോൺ 14 പ്രോ മാക്സ്. അപ്പൊ ഇതാണ് നമ്മൾ, ഇതിലാണ് ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഐഫോൺ 14 പ്രോ മാക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോവാം. അപ്പൊ ഞാൻ തുറക്കല്ലേ, അറ്റം തുറക്കുവോ? ഞാൻ ഇത്രയും തുറന്നില്ല, ഇനി അരിനേട്ടൻ തുറക്കട്ടെ. നമ്മുടെ ഐഫോൺ 14 പ്രോ മാക്സ് അൺബോക്സ് ചെയ്യാം. ഈശ്വര, ആക്ച്വലി ഞാനിത് ഇങ്ങനെയൊക്കെ അൺബോക്സ് ചെയ്യണതൊക്കെ ഞാൻ ഈ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുള്ളൂ, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്യണത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോണ്, പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോണ്. നമ്മളിനി ഇനി മുതൽ നമ്മുടെ മലാവി ഡയറിന്റെ എല്ലാ വീഡിയോസ് ഈ ഫോണിലായിരിക്കും എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഇനി പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി മേടിച്ച സാധനം, ഐഫോണ്. ഈ ഫോണിൽ നമുക്ക് ഇനി എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇത് മേടിച്ചിട്ടുള്ളത്. ഒരുപാട് കാരണം ടൈം എടുത്ത് നമ്മൾ ആലോചിച്ച് തീരുമാനത്തിലെത്തി മേടിച്ചൊരു സാധനമാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബോക്സിലുണ്ടായിരുന്നത്. എന്തായാലും ഒന്ന് തുറക്കട്ടെ കേട്ടോ, ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ നമ്മള് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ സെക്കൻഡ് ഗോൾ എന്ന് പറയാം കേട്ടോ. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞങ്ങൾ ഓരോ ഗോൾ സെറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് അത് നമ്മുടെ ഒരു ഗോളായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ഓരോ മനുഷ്യരുടെയും ഏറ്റവും വലിയ സ്വപ്നമാവും അവരൊക്കെ ഒരു വീടുണ്ടാക്കുക. നമ്മൾ ആ വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മലാവിയില് ഞാൻ എൻ്റെ ഒരു വീടിന്റെ പണി തീരുമ്പോഴത്തേക്കും സ്കൂൾ നിർമ്മിക്കണമെന്നല്ല, അങ്ങനെ ആ ഒരു ആഗ്രഹം നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ സ്കൂൾ നിർമ്മിച്ചു. ഇപ്പൊ നമ്മളൊരു ഐഫോൺ മേടിക്കുകയാണ്. ഈ ഐഫോൺ മേടിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മള് യൂണിഫോം, ഷൂ, അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് വീടുകള് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നത്. നമ്മുടെ പാപ്പയുടെ രണ്ട് ചേച്ചിമാർക്കുള്ള വീട്, ഒരു വീടിന്റെ പണി അത്യാവശ്യം കഴിയാനായി രണ്ടാമത്തെ വീട് പണിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്തോഷം ഉണ്ടാവും, മറ്റുള്ളവർക്ക് കൂടി ആ സന്തോഷങ്ങള് ഉണ്ടാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐഫോൺ മേടിച്ച് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വെച്ചു എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വി കെ സിയുടെ ഷൂ വന്നതും യൂണിഫോം തയ്ക്കാൻ കൊടുത്തതിന്റെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ എന്റെ അളിയൻ, അതായത് സുമീനെ, അനിയൻ എപ്പോഴും പറയും ഒരു ഐഫോൺ മേടിക്കുക, നിങ്ങൾ ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് എപ്പോഴും അവനോട് പറയാറുണ്ട്. അപ്പൊ അവൻ ഉപയോഗിക്കുന്ന ഐഫോൺ 14 ആണ്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഐഫോൺ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇല്ലടാ നമുക്ക് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐഫോണിലേക്ക് മാറാൻ നടപ്പാൻ പറഞ്ഞു. അവന് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളുണ്ട്, അവന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് മേടിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ ലുലുമാളൊക്കെ പോയി അന്വേഷിച്ച് ഞങ്ങൾ ഫോൺ മേടിക്കാനുള്ള അവർ തീരുമാനിച്ചു. അങ്ങനെ ഫോൺ മേടിക്കാൻ തീരുമാനിച്ച് ലുലുമാളൊക്കെ അന്വേഷിച്ചപ്പോൾ റേറ്റൊക്കെ കണ്ടു. അപ്പൊ റേറ്റ് കുറച്ച് കൂടുതലാണ്, അപ്പൊ നമ്മൾ എന്തായാലും മേടിക്കണമെന്ന് ഉറപ്പിച്ചാണ്. അപ്പൊ അവൻ പുറത്ത് നമുക്ക് ദുബായിലോ അല്ലെങ്കിൽ വേറെ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിത ചേച്ചി നമ്മൾ എപ്പോഴും കോൺടാക്ട് ചെയ്യും. നിത ചേച്ചിനെ എല്ലാവർക്കും അറിയായിരിക്കും. നിത ചേച്ചി നമ്മളെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ചേച്ചി. അപ്പൊ ചേച്ചി എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ചേച്ചിയോട്, ചേച്ചി അവിടെ ഈ ഐഫോണൊക്കെ എങ്ങനെ റേറ്റ്, ഞങ്ങൾ ഐഫോൺ മേടിക്കാൻ പോവാണ്, അപ്പൊ ഐഫോൺ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ഐഫോൺ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഇവിടെ നാട്ടിലേക്കാളും വിലക്കുറവാണ് എന്തായാലും പറഞ്ഞു. അങ്ങനെ ചേച്ചി പിറ്റേ ദിവസം തന്നെ ചേച്ചി പോയിട്ട് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പോൾ നല്ലൊരു മാറ്റമുണ്ട്, ഞങ്ങൾ വലിയൊരു എമൗണ്ടിന്റെ മാറ്റമുണ്ട്. 10-25,000 രൂപേന്റെ മേളിൽ നാട്ടിലായിട്ട് ഈ ഫോൺ മാറ്റമുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫോൺ എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ചേച്ചി ഞങ്ങൾ ചേച്ചിയോട് പറയുന്ന ഓക്കെ നമുക്ക് 14 പ്രോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എന്ത് ചെയ്തു, അവിടുന്ന് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഫോൺ മേടിച്ച് അയച്ചു കേട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നു. ചേച്ചി കൊറിയർ അയച്ചു തരുന്നു, ചേച്ചി നേരെ വാങ്ങി കൊറിയറിൽ ഞങ്ങൾക്ക് അയച്ചു തന്നു.
അപ്പൊ അത് ഫെഡെക്സ് എന്ന് പറഞ്ഞ കൊറിയർ കമ്പനിയിലൂടെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ആണ് ഇതുള്ളത്. പിന്നെന്ന് പറഞ്ഞാല് കൂടാതെ ചേച്ചി പേഴ്സണലി ഒരു മൂന്ന് സാധനം അയച്ചിട്ടുണ്ട്. എന്താ നമുക്ക് അറിയില്ല, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം ചേച്ചി മേടിച്ച കാര്യം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും വിലക്കുറവിൽ സാധനം മേടിക്കാൻ പറ്റിയത് ചേച്ചിന്റെ സപ്പോർട്ടിലാണ് കേട്ടോ. ചേച്ചി അവിടുന്ന് അത്രയും റിസ്ക് എടുത്ത് എത്രയോ തിരക്കുള്ള ചേച്ചിക്ക് എനിക്ക് ഗ്യാസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇല്ല, ആ ഒരു തിരക്കിൽ നിന്ന് ചേച്ചി സ്വന്തം അവിടെ പോയി എല്ലാം ചെയ്ത് നമുക്ക് കൊറിയർ അയച്ച് നമ്മളിവിടെ എത്തുന്നോടം വരെ ഫോളോ അപ്പ് ചെയ്തിട്ട് ചേച്ചി ഓരോ ദിവസം ലിലോങ്ങയിൽ എത്തുന്നേയും ഓരോ സ്ഥലത്ത് എത്തുന്നേയും എവിടെ എത്തി എവിടെ എത്തി ട്രാക്ക് ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ട്രാക്ക് ചെയ്തതിന് മുമ്പേ ചേച്ചി ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും ഡേ ഇവിടെ തീട്ടോ ഇവിടെ തീട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള ചേച്ചിനോടാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് എടുക്കാനുള്ള ഒരു പ്രചോദനം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഉണ്ണിയാണ്, അതായത് സുബീൻ അനിയൻ. അപ്പൊ അവന്റെ ഒരു മോട്ടിവേഷൻ കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മള് അപ്ഗ്രേഡ് ചെയ്യണം കാരണം ഒരേ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിന്റെയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ പറഞ്ഞു. അപ്പൊ ഐഫോണിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐഫോൺ 14 Pro Max എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മുടെ വീഡിയോസ് ഒക്കെ വരാൻ പോകുന്നത് ഇതിലായിരിക്കും നമുക്ക് വിചാരിച്ചു. അപ്പം ഈ ഒരു ഫോൺ സുമി പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് മേടിച്ചത്. ശരിക്കും പറഞ്ഞാൽ മലാവിടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ കാണാനും സൗണ്ടൊക്കെ നല്ല രീതിയിൽ കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇത് മേടിച്ചത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാല് ഇതെവിടെ ഇരിക്കട്ടെ, നിത ചേച്ചി അയച്ചിട്ടുള്ള വേറെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ചേച്ചി എന്തൊക്കെയോ സാധനങ്ങൾ എന്റെ കൂടെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്ക്രീൻ ഗാർഡും പൗച്ചും ഒക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഓർത്തിട്ട് പോലും കേട്ടോ, പക്ഷെ ചേച്ചി ഇത് വാങ്ങി അയച്ചു. പിന്നെ കൂടെ ഒരു മൈക്കും ഉണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ പറഞ്ഞില്ല ചേച്ചി ഒരു മൈക്ക് വാങ്ങി അയച്ചതെന്നല്ല, ആ മൈക്കിന് ശരിക്കും പറഞ്ഞാൽ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അത് ചേച്ചി പറഞ്ഞു വലിയ റേറ്റ് ഒന്നും നോക്കാതെ വെറുതെ വാങ്ങിയതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേച്ചി അവിടുന്ന് വാങ്ങി അയച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വാങ്ങി അയച്ച സാധനമാണ്. അപ്പം നമുക്ക് എന്താ പറയുക നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ. നമുക്ക് ഐഫോൺ ഉള്ളപ്പോൾ അത്യാവശ്യം ഈ ഐഫോണിൽ തന്നെ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നോക്കാം, പിന്നെ വേറെ എന്തൊക്കെയാ സാധനം നോക്കാം. ശരിയാണ്, ഇതിനകത്ത് ഇതേ നല്ല അടിപൊളി ആയിട്ടുള്ള ഇതൊക്കെ കേട്ടോ, സ്ക്രീൻ പൗച്ചൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ, ഇതൊക്കെ നമുക്ക് ഫോണ് സേഫ്റ്റി സെക്യൂരിറ്റി ഇരിക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല, പക്ഷെ ചേച്ചി ചിന്തിച്ചു. നമ്മളവിടെ ഫോൺ മാത്രമല്ല ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ ഇതൊക്കെ ഫോണിന്റെ പൗച്ച് അടിപൊളി. ചേച്ചി ഞങ്ങളെക്കാട്ടിന് ഒരു മുന്നേ ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്ത് കുറെ എത്ര സ്ക്രീൻ ഗാർഡാന്ന് നോക്കി, സ്ക്രീൻ ഗാർഡ് രണ്ടു മൂന്നെണ്ണം സ്ക്രീൻ ഗാർഡ്, പിന്നെ വലിയൊരു ഇത്, അതായത് നമുക്ക് ഉപയോഗിക്കാൻ റഫിണ്ടോ ഈ ഇതിനൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അടിപൊളി ഒരു പൗച്ചിട്ടോ. ഷോ അടിപൊളി. അപ്പൊ കൂടെ വേറെ ഒരു സ്ക്രീൻ പൊട്ടറ്റ് ഉണ്ട് കേട്ടോ, അവിടെ ഒരു സ്ക്രീൻ ഗ്ലാസ് കൂടെ ഉണ്ട് കൂടെ കൂടെ, ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചോക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഇതിനുള്ളിൽ സ്ക്രീൻ ഗാർഡുകളാണ് കേട്ടോ. ഇത് മൊത്തം സ്ക്രീൻ ഗാർഡുകളാണ് നോക്കി, എന്തോ ഒരു സ്ക്രീൻ ഗാർഡാ. സ്ക്രീൻ ഗാർഡ് എന്തൊക്കെയോ സാധനങ്ങളാകുന്നു കേട്ടോ, ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാന്ന് തന്നെ അറിയാൻ പാടില്ല. ഇതൊക്കെ എന്തൊക്കെയോ ചേച്ചി അന്വേഷിച്ച് കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ സ്ക്രീൻ ഗാർഡാ, സ്ക്രീൻ ഗാർഡ്. ഇതിന് ഗ്ലാസ് ഇതുണ്ടോ, നമ്മുടെ ഐഫോണിന്റെ ഗ്ലാസ്, എക്സ്ട്രാ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രാച്ച് ഒന്നും വിചാരിക്കാൻ വേണ്ടി ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനവും വാങ്ങിയതിനകത്ത് രണ്ട് ഗ്ലാസ്, മൂന്ന് ലെൻസ് ഉണ്ട് കേട്ടോ. രണ്ട് മൂന്ന് ലെൻസ് ആണ് ഇതിന്റെ കൂടെ അയച്ചിട്ടുണ്ട്. മൈക്ക് പൊട്ടിക്കാം, മൈക്ക് വേഗം പൊട്ടിക്കാം കേട്ടോ. മൈക്ക് ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ, ഇത് പഴയ വന്ന മാതിരിയല്ല, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്, അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതാണ്. ഇത് ഐഫോണിന് വേണ്ടിയുള്ളതാണ്. അപ്പം പുതുപുത്തം വീഡിയോകളും കാഴ്ചകളും വിശേഷങ്ങളും നല്ല ദൃശ്യ മികവോടുകൂടി മലാവിയുടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.